ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെയും ചെടികളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ഹാപ്പിയായിട്ട് നിൽക്കുന്നുണ്ടോ? പിന്നെ ഇപ്പോൾ റോസിനേക്കാൾ ഉപരി വേറൊരാളുടെ രംഗപ്രവേശമാണല്ലോ ബോഗൺ വില്ലാസ്. ഇപ്പോൾ ഒരുപാട് ഒരുപാട് സൈസ് ബോഗൺ വില്ലാസൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കയ്യിലും കുറച്ച് ബോഗൺ വില്ലാസ് ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷം? ചെടികളൊക്കെ നന്നായിട്ടിരിക്കുന്നില്ലേ? ചെടികൾ നന്നായിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. റോസ് പ്രത്യേകിച്ച് മറ്റെല്ലാ ചെടികളിൽ നിന്നും വ്യത്യസ്തമാണ്. റോസ് ഒരുപാട് കീടങ്ങളുടെ ആക്രമണം ഏറ്റവും അധികം വരുന്നത്, അതായത് നമ്മൾ റോസ് എല്ലാം ഒരുമിച്ച് ഒരിടത്ത് വെച്ചിരിക്കുകയാണ്. മറ്റു ചെടികളൊന്നും അവിടെ ഇല്ല എങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ റോസിന് അത്രയധികം അറ്റാക്ക് ഉണ്ടാകില്ല, പെസ്റ്റിൻ്റെ ഒന്നും അറ്റാക്ക് ഉണ്ടാകില്ല. എന്നാൽ മറ്റു ചെടികളോടൊപ്പം ഇരിക്കുമ്പോൾ എല്ലാ ചെടികളിലും ഉണ്ടാകുന്ന പെസ്റ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മുടെ റോസിൽ തന്നെ എത്തിച്ചേരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അതുകൊണ്ട് കഴിയുന്നതും റോസുകളെല്ലാം ഒരിടത്തും ബാക്കി ചെടികളൊക്കെ വേറെ എടുത്തും വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല, എന്നാലും ശ്രമിക്കുക. ഞാനൊരു ടിപ്പ് പറഞ്ഞതാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ ആയി റോസൊക്കെ വളർത്തിയിട്ട്, എന്നാലിപ്പോൾ കുറച്ച് റോസിൻ്റെയൊക്കെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, നന്നായി വരുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ഇതുവരെ കണ്ട വീഡിയോ. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള വീഡിയോസ് അല്ല സോറി റോസുകൾ കാണാം. ഒരു ഡിയർ റോസിനോട് സാമ്യമുള്ള ഒരു റോസ് എനിക്കിതിന് മുന്നേയും പർച്ചേസിനായിട്ട് വന്നിട്ടുള്ള ഒരു റോസാണ്. ഒരു പിങ്ക് കളറിലെ റോസ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് വിരിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് ഇങ്ങനെയായിരുന്നു വന്നപ്പോഴുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആരംഭമൊക്കെ കാണുമ്പോൾ ഒരു ഡിയർ റോസിനെ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന, ഇതിനൊക്കെ ശരിക്കുള്ള പേരുകളുണ്ട് കേട്ടോ. പേര് അറിയാമായിരുന്നു, ഞാൻ ഇപ്പോൾ വിട്ടുപോയി. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള റോസുകൾ തന്നെയാണ്. ഇതൊക്കെ ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. ഇത് നല്ല ഓറഞ്ചും ലൈറ്റ് യെല്ലോയും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു അടിപൊളി റോസാണ്. പിന്നെ ഈ ഒരു മാംഗോ യെല്ലോ, മാംഗോ യെല്ലോയുടെ ചെറുതും മീഡിയവും വലിയവും പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളത് ഈ പേപ്പർ റോസാണ്. പേപ്പർ റോസിൻ്റെ ഒരു ഓൺ റൂട്ടഡ് പ്ലാന്റ് എനിക്ക് കിട്ടുകയുണ്ടായി, അതെൻ്റെയിലുണ്ട് കേട്ടോ. പിന്നെ ഇത് റെഡ് കളറിലുള്ള സെൻറ്റിമെൻ്റൽ റോസ് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഇതൊരു പ്യുവർ റെഡാണ്, ഒരു ബ്ലഡ് റെഡ് കളറിലെ റോസാണിത്. സാധാരണ വരുന്നത് നമുക്ക് പിങ്ക് വൈറ്റാണ് ഷെയ്ഡ് വരാറുള്ളത്. എങ്ങനെയൊക്കെ പോയാലും റെഡാണെന്ന് പറഞ്ഞെടുത്താലും അത് ലാസ്റ്റ് അത് പിങ്കാവും. അപ്പോൾ ഇത് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചത് ഒരു പിങ്ക് റെഡ് സെൻറ്റിമെൻ്റൽ റോസാണ്. ഒരെണ്ണം മാത്രമാണുള്ളത്. പിന്നെ ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സുന്ദരിയാണ്. ഈ സുന്ദരിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് സെൻറ്റിമെൻ്റൽ ക്രീപ്പർ എന്നാണ്. എന്നാൽ ഇതിന് എന്താണ് ഐ ഡി എന്നൊന്നും എനിക്കറിയില്ല, ഞാനത് സെർച്ച് ചെയ്തതുമില്ല. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വിളിക്കാം, സെൻറ്റിമെൻ്റൽ ക്രീപ്പർ. പിന്നെ ഉള്ളത് നമ്മുടെ ലൈലാക്ക് റോസാണ്. ലൈലാക്കിൻ്റെ ഒരു വെറൈറ്റിയാണ്. പിന്നെ വരുന്നത് ഇത് ഒരു ഡി എ മോഡൽ റോസാണ്. ഇതിൻ്റെ ഒന്നും പേരറിയില്ല. ഇതൊക്കെ ഒരു ഇംഗ്ലീഷ് റോസ്, ഇംഗ്ലീഷ് റോസുകളുടെ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ ബെഞ്ചായിട്ട് ഉണ്ടാകുന്ന ടൈപ്പ് റോസുകളാണ്. അപ്പോൾ ഇനി വരുന്നതും ഒക്കെ അതുപോലെയാണ്. ഇത് ഒരു നല്ല ഓറഞ്ച് കളറിലെ, അതും ഒരു ബെഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു റോസാണ്. അപ്പോൾ ഇതൊക്കെ ഇതിലും നന്നായിട്ട് വിരിയും. ഇപ്പോൾ നമ്മുടെ കെയറിങ്ങിൽ വെള്ളം മാത്രം കൊടുത്തുണ്ടാകുന്ന ചെടികളായതുകൊണ്ടാണ് കേട്ടോ. അത് റോസ് പൂവൊക്കെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് വരും. എനിക്ക് ആദ്യമുള്ള പൂക്കളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഉള്ളതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിട്ടേക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു എന്താ പറയുക, പേരറിയില്ല. ഒരു ഡിയർ റോസ് പോലെ, ഡിയർ റോസിൻ്റെയൊക്കെ ഷേപ്പും ഒരു പ്രത്യേക ഇംഗ്ലീഷ് വീഡിയോസിലൊക്കെ കാണുന്നില്ല. അതേപോലത്തെ ഉള്ള റോസുകളാണ് ഇതൊക്കെ. പേര് ഉണ്ടാവും. പിന്നെ ഇതും ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്, ബാക്കിയൊക്കെ സെയിലായിപ്പോയി. ഇത് നമ്മുടെ അഭിസാരികയാണ്. അഭിസാരികയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അഭിസാരിക ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അഭിസാരിക എന്ന പേരിൻ്റെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു പൂവാണിത്, റോസ് ചെടിയാണിത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഈ സ്ട്രൈപ്സൊക്കെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും. മൂന്നാമത്തെ ദിവസം ഇത് എല്ലാം സ്പ്രെഡായിട്ട് അത് കൊഴിയുകയാണ് ഉണ്ടാവുന്നത്. പിന്നീട് അതിൻ്റെ ആ ഒരു പൂമ്പൊടിയുടെ നടുവിലായിട്ട് എന്തോ ഒരു ഉറങ്ങി പോലത്തെ ഒരു സംഭവമുണ്ട്. അത് ഞാനൊന്ന് സൂം ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവുക. ഇത് പിന്നെ ഒരു വെറൈറ്റി റോസാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് ലൈലാക്ക് റോസാണ്. ഇതൊന്ന് മുന്നേ നമുക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബിഗ് പ്ലാന്റ്. ഇതിൻ്റെ സൂപ്പർ സ്മെല്ലാണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് പലർക്കും അറിയില്ലാത്ത ഒരു ടൈപ്പാണ്.
പിന്നെ അതാണ്ട് ഇത് ഇതൊരടിപൊളി സംഭവമാണ് കേട്ടോ. ഇതെനിക്ക് പറയാൻ വാക്കുകളില്ലാത്ത ഒരു പൂവാണ്. ഇത് അഹല്യ റോസ് ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും തോന്നിയേക്കാം. എന്നാൽ ഇത് അഹല്യല്ല. ഇതിൻ്റെ ഇലകൾ കൊണ്ടും ഇതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടുമൊക്കെ വളരെ വ്യത്യസ്തമായ അടിപൊളി നിറമാണ് കേട്ടോ. ഞാനിതിങ്ങനെ പിടിച്ചു നിന്നിട്ട് എന്താണിതിങ്ങനെ ചോദിക്കുകയാണ് ആ വീഡിയോയിൽ. അത് മ്യൂട്ടാക്കിയിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താണിത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞാനിത്. അത്ര സൂപ്പറാണ് കേട്ടോ. ഞാനത് എനിക്കെങ്ങനെ പറയണമെന്നറിയത്തില്ല. ഇതിൻ്റെ മുട്ട വന്നിട്ട് നല്ല പിങ്ക് കളറിൽ, അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ പിങ്ക് കളർ വരുന്നത്. അപ്പോൾ ഈ പേരറിയാത്ത ഈ സുന്ദരിയെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇവിടെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയ്ക്ക് സുന്ദരിയാണ്. സുന്ദരി എന്ന് പറഞ്ഞാൽ കളറൊക്കെ കണ്ടാൽ നമുക്ക് സഹിക്കാനേ പറ്റത്തില്ല. അത്രയ്ക്ക് സൗന്ദര്യമുള്ള ഒരു പൂവാണ്. ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്നു. എൻ്റെ ഐ ഡി അറിയാവുന്നവർ മെസ്സേജ് ഇടണം. ബോണിക്ക റോസ് അല്ല കേട്ടോ. ബോണിക്ക റോസിൻ്റെ ഇലയൊക്കെ ആയിട്ട് നമ്മൾ കുറേ കമ്പയർ ചെയ്ത് നോക്കി. പിന്നെ സെർച്ച് ചെയ്തപ്പോൾ എന്തൊക്കെയോ പേരുകൾ കിട്ടി. പക്ഷേ ഒന്നും ഒരു കൺഫേം അല്ലാത്തതുകൊണ്ടാണ് ഞാനിതിൽ പറയാത്തത്. അപ്പോൾ നമുക്ക് അടുത്ത ആളെ കാണാം. അടുത്ത സുന്ദരിയാണ് നമ്മുടെ ജുമേലിയ. ജുമേലിയ എല്ലാം വൈറ്റും പിങ്കും ഒക്കെ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷനാണ് ഈ വീഡിയോയിൽ കൂടുതലും. അപ്പോൾ ഇത് ജുമേലിയ. ഇതിൻ്റെ ഒരുപാട് ചെടികളൊന്നുമില്ല കേട്ടോ. ഒന്നോ രണ്ടോ ഒക്കെ എത്തനേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്നവർ വേഗം തന്നെ മെസ്സേജ് ഇടുക. പിന്നെ ഉള്ളത് ഈ ബിഗ് യെല്ലോ ഫ്ലവറാണ്. അത് നല്ല വലിയ യെല്ലോ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള ഒരു ചോയ്സാണിത്. അത് ഉണ്ട്. പിന്നെ ഉള്ളത് വലിയ ഓറഞ്ച് ഫ്ലവർ. ഓറഞ്ച് ഫ്ലവർ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിലത് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഡബിൾ ഡിലൈറ്റാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ മണത്തിൻ്റെ കാലത്തിൽ എന്നെ ആരും തോൽപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മുട്ട് തൊട്ട് മുട്ടാവുന്നത് തൊട്ട് മണം പരത്തി നിൽക്കുന്ന നമ്മുടെ ഡബിൾ ഡിലൈറ്റാണ്. പിന്നെ നമുക്ക് കാണാനുള്ള ഒരാളാണ് നമ്മുടെ ഈ ഗോൾഡൻ റോസ് എന്നാണ് അവർ പറഞ്ഞത്. അതായത് സെല്ലേഴ്സ് പറഞ്ഞത് തമിഴ്നാട്. അവർക്കതിനെക്കുറിച്ച് അത്രയേ അറിവുള്ളൂ. പക്ഷേ ഇത് ഞാൻ കുറേ സെർച്ച് ചെയ്തതിൽ നിന്നും എനിക്ക് കിട്ടിയത് ഇത് നമ്മുടെ ഹണി ഡിജോൺ എന്ന് പറയുന്ന ഒരു റോസാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുറച്ച് വെറൈറ്റികളൊക്കെ അവരുടെ കയ്യിലുണ്ടാകും. പക്ഷേ അവർക്കതിൻ്റെ പേരറിയാൻ കഴിയില്ല. നമ്മളും അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചതിൽ നിന്നും എനിക്കതിൻ്റെ ഐഡി മനസ്സിലാക്കാൻ പറ്റി. അതാണ് നമ്മുടെ ഹണി ഡിജോൺ എന്നാണ് ഇതിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ പൂക്കളിൽ ചില പൂക്കളിൽ അതിൻ്റെ സൈഡിലായിട്ട് അടിയിലത്തെ പെറ്റലായിട്ട് കുറച്ചൊരു പിങ്ക് ഷെയ്ഡ് കയറി വരാറുണ്ട്. ഒരു ബിസ്ക്കറ്റ് കളറാണ് ഈ പൂവ്. പക്ഷേ ഒരു ഗോൾഡ് കളർ തന്നെയാണ് കേട്ടോ. ഗോൾഡൻ റോസ് എന്നാണ് അവരത് വിളിക്കുന്നതും. തമിഴ്നാട്ടിലുള്ളവർ അതിനെ വിളിക്കുന്നത് ഗോൾഡൻ റോസും തന്നെയാണ്. അപ്പോൾ അതൊരു സൂപ്പർ സൂപ്പർ കളറാണ് കേട്ടോ. ഒരു ഗോൾഡൻ കളർ റോസ് തന്നെയാണ് നമ്മൾ ഇതുവരെ ഞാനിതുവരെ കണ്ടിട്ടില്ല ഗോൾഡൻ കളറിലെ റോസൊന്നും. അപ്പോൾ ഇത് ഒരു ഗോൾഡൻ റോസ് തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു റോസാണ്. ഇതും പിങ്ക് വൈറ്റാണ്. പെറ്റലിൻ്റെ അടിയിൽ വൈറ്റാണ്. ഇതും സൂപ്പർ സൂപ്പർ പൂവാണ് കേട്ടോ. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് ഇതിൻ്റെ ഐഡി എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പലരോടും ചോദിച്ചു. ഇതിൻ്റെ പെറ്റലിൻ്റെ അടിഭാഗത്ത് വൈറ്റ് കളറും മുകളിൽ ഒരു സൂപ്പർ പിങ്ക് കളറുമാണ്. നിറച്ച് പെറ്റലുള്ള വലിയ ഫ്ലവറാണ്. ഇതിൻ്റെ നിറത്തെക്കുറിച്ച് പറഞ്ഞാൽ മജന്ത അല്ല, പിങ്ക് ലൈറ്റ് പിങ്കും അല്ല, എന്നാൽ ഡാർക്ക് പിങ്കും അല്ലാത്ത ഒരു ഒരു സ്പെഷ്യൽ കളറാണ് കേട്ടോ. എനിക്കതിൻ്റെ കളർ പറയാനും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലെ വൈറ്റ് ഷെയ്ഡും ഈ ഒരു അപൂർവമായ പിങ്ക് ഷെയ്ഡും കൂടെ ചേർന്നിട്ട് ഒരു സുന്ദരമായ കാഴ്ചയാണ് ആ ഒരു പൂവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മാർഗോക്കോസിൻ്റെ റെഡ് കളറും മാർഗോക്കോസിൻ്റെ പിങ്ക് വൈറ്റൂടെ ചേർന്ന് വരുന്ന ഒരു കളറും നമുക്ക് അവൈലബിൾ ആണ് സെയിലിന്. ഇതിനകത്ത് ഓറഞ്ച് മാർഗോക്കോസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് വീഡിയോയിൽ മിസ്റ്റേക്കണലി വന്നതാണ്. അത് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ ഇല്ല. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ബലൂൺ റോസിൻ്റെ ഓൺ റൂട്ട് ചെടിയാണ്. അപ്പോൾ ഇത് ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് നമുക്ക് കുറച്ച് മാത്രം വന്നിട്ടുണ്ട് ഇപ്പോൾ സെയിലിനായിട്ട്. അപ്പോൾ ഈ കാണുന്ന ഡബിൾ ഷെയ്ഡ് വള്ളി റോസ്,
പിങ്ക് വൈറ്റ് വരുന്ന ഡബിൾ ഷെയ്ഡ് വള്ളി റോസ്, പിന്നെ ഒരു ബിസ്ക്കറ്റ് കളറിൽ ഈ ഒരു റോസ. ഇത് ശരിക്കും ബിസ്ക്കറ്റ് കളറാണ് കേട്ടോ, നമ്മുടെ ഹണി ഡിജോൺ ഈ കളറല്ല. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ ബിസ്ക്കറ്റ് കളർ എന്ന് പറഞ്ഞ് സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോസ്, പിന്നീട് ബിഗ് റെഡ് റോസ്, അതേപോലെ പിങ്ക് കമ്മൽ റോസ്, ഇങ്ങനെയൊക്കെ കുറച്ചധികം റോസകൾ കൂടി നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാർട്ടിൽ ആഡ് ചെയ്യാത്തത്, ഒരുപാടില്ലാത്തത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതായത് ചെടികളും പൂക്കളും ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടി ബെൽ ബട്ടൺ ഓണാക്കിയിടുക. പിന്നീട് പറയാനുള്ളത്, നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ നമ്മുടെ പുതിയ നമ്പർ, ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് ഇടുക. പഴയ നമ്പർ ഇപ്പോൾ തികച്ചും അൺഅവൈലബിൾ ആണ്. അതിനകത്ത് എന്തോ ഒരു പ്രശ്നം പറ്റി കിടക്കുകയാണ് സിമ്മ്. അപ്പോൾ അതൊന്ന് അറിയിക്കാനും കൂടിയാണ് ഇത് പറഞ്ഞത്. അതിൽ മെസ്സേജ് ഇടുന്നവരുണ്ട്, അപ്പോൾ അവരോട് കൂടിയാണ് പറഞ്ഞത് നിങ്ങൾ ഈ കാണുന്ന ഇതിൽ ഇട്ടിരിക്കുന്ന നമ്പറിൽ തന്നെ അത് സേവ് ചെയ്ത് അതിൽ മെസ്സേജ് ഇടുക. നമ്മുടെ ജിപേ നമ്പറും എല്ലാം ഇപ്പോൾ അത് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും, നിങ്ങളെല്ലാ പേരും സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ചെടികളും എല്ലാം വളരെ ഹെൽത്തിയായി നിൽക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മളൊരു എന്താണ് ഒരു ഓഫർ ഇട്ടിരുന്നു, അതായത് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അതിലെ പൂവിൻ്റെ ഐ ഡി പറയുന്നവർക്ക് ഒരു റോസ് പ്ലാന്റ് സൗജന്യ എന്ന് പറയുന്ന ഒരു മത്സരം നമ്മളിട്ടിരുന്നു. മറന്നിട്ടില്ല, അതിൻ്റെ റിസൾട്ട് ഉടനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. സ്നേഹപൂർവ്വം, ഹാദിയ. Ran away with my life, fast forward, never turn back again.